ചിലർ അങ്ങനെയാണ് ഒരു ചിത്രശലഭം പോലെ വർണ്ണാഭമായ ജീവിതം നയിച്ച് പെട്ടെന്നൊരു ദിവസം എങ്ങോട്ടോ പറഞ്ഞേ പോകും സുബിയെപ്പോലെ എന്റെ സഹോദരിയായിരുന്നു സുബി അത്രയേറെ ദിനങ്ങൾ ഞങ്ങൾ ഒന്നിച്ച് ചെലവഴിച്ചിട്ടുണ്ട് വർഷങ്ങൾക്ക് മുൻപ് സൂര്യാകൃഷ്ണമൂർത്തിയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് നടത്തിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയ്ക്കിടെയാണ് ഞാൻ സുബിയെ ആദ്യമായി പരിചയപ്പെടുന്നത് അന്ന് അതിഥികളെ വരവേൽക്കാനുള്ള ടീമിൽ എനിക്കൊപ്പം ഉണ്ടായിരുന്നു സെറ്റുമുണ്ടൊക്കെ ഉടുത്ത് ഒരു മെലിഞ്ഞ പെൺകുട്ടി അതായിരുന്നു അന്ന് സുബി അക്കാലത്ത് അവൾ എറണാകുളത്ത് പഠിക്കുകയായിരുന്നു പിന്നീട് ഞങ്ങൾ കാണുന്നതും അടുത്ത സുഹൃത്തുക്കളാകുന്നതും ഏഷ്യാനെറ്റിലെ ഹാസ്യപരിപാടിയായ സിനിമാലയിൽ വെച്ചാണ് ഡയാന ചേച്ചി സംവിധാനം ചെയ്ത സിനിമാലയിൽ ആദ്യ ഘട്ടം മുതലുണ്ടായിരുന്ന സ്ത്രീ അഭിനേതാക്കൾ ഞാനും സൊബിയുമായിരുന്നു പതിനഞ്ച് കൊല്ലത്തോളം ഞങ്ങൾ ഒന്നിച്ച് സിനിമാലയുടെ നിരവധി എപ്പിസോഡുകളിൽ അഭിനയിച്ചു ഞാൻ സുബിയുടെ അമ്മ ചേച്ചി കൂട്ടുകാരി ശത്രു തുടങ്ങി നിരവധി വേഷങ്ങൾ ചെയ്തു അതിൻ്റെ കൂടെ തന്നെ ഒന്നിച്ചു ഒരുപാട് സ്റ്റേജ് ഷോകളും ചെയ്തു സുബി സ്റ്റേജിൽ എന്നേക്കാൾ മിടുക്കിയാണ് സ്കിറ്റ് ചെയ്യുന്നതിലും ആങ്കറിങ് ചെയ്യുന്നതിലും എല്ലാം അവൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു ഞാൻ സിനിമയിൽ വിവിധ കഥാപാത്രങ്ങൾ ചെയ്ത അതേ സമയത്ത് സുബി സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ഇടതടവില്ലാതെ പറഞ്ഞു എന്നും വിളിക്കുന്ന സൗഹൃദമായിരുന്നില്ല ആയിരുന്നില്ല ഞങ്ങളുടേത് ഇടയ്ക്ക് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കും നേരിട്ട് കാണുമ്പോൾ സ്നേഹം കൈമാറും അതായിരുന്നു ഞങ്ങളുടെ രീതി കുടുംബത്തിന് വേണ്ടിയാണ് അവൾ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും ചെലവഴിച്ചത് സുബിയുടെ പിതാവിന് കുറേ വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അതെല്ലാം സാമ്പത്തിക ബാധ്യത മൂലം വിൽക്കേണ്ടി വന്നു പിതാവിൻ്റെ മരണശേഷം അവളും അമ്മയും സഹോദരനും വാടക വീട്ടിലായിരുന്നു താമസിച്ചത് സമ്പാദിച്ച കാശുകൊണ്ട് എട്ട് വർഷം മുൻപ് അവൾ നല്ലൊരു വീട് വെച്ചു അന്ന് ഗൃഹപ്രവേശത്തിന് ഞങ്ങളെല്ലാവരും പോയിരുന്നു സുബിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിനമായിരുന്നു അത് അവൾ അന്ന് എന്നോട് പറഞ്ഞു ചേച്ചി ഉണ്ടായതെല്ലാം നഷ്ടപ്പെടുത്തിയ ശേഷമാണ് അച്ഛൻ ഞങ്ങളെ വിട്ടുപോയത് അതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് പറഞ്ഞതുപോലെ തന്നെ അവളെല്ലാം തിരിച്ചു പിടിച്ചു ടിപ്പർ ടെമ്പോ ട്രാവലർ ലോറി എന്നിവ വീണ്ടും വാങ്ങിച്ചു അനിയന് പുതിയൊരു വീട് വെച്ചു കൊടുത്തു അടുത്തിടെ ആ വാഹനങ്ങളെല്ലാം വിറ്റ് കുറച്ച് സ്ഥലം ദേശീയ പാതക്കരികിൽ വാങ്ങി ഒരു തരത്തിലും പണം തൂർത്തടിച്ചിരുന്നില്ല ചുറ്റുമുള്ളവരെയെല്ലാം സാമ്പത്തികമായി സുരക്ഷിതരാക്കിയ ശേഷമാണ് അവൾ ഈ ലോകത്തോട് വിട പറഞ്ഞത് കാണുമ്പോൾ പലപ്പോഴും അവൾ ശാരീരിക അസ്വസ്ഥതകളെക്കുറിച്ച് പറയും ഉറക്കമില്ലാതെ തുടർച്ചയായി പരിപാടികൾ ചെയ്യുന്നത് കൊണ്ടാകാം അതെല്ലാം എന്നെ ഞാൻ അന്ന് വിചാരിച്ചിരുന്നുള്ളൂ ഒരിക്കലും ഇത്ര വലിയ അസുഖം ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞില്ല അവളോട് ഞാൻ എപ്പോഴും ചോദിക്കും സുബി എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ മതിയോ നിനക്കും ഒരു വിവാഹമെല്ലാം കഴിക്കണ്ടേ സമയമാകട്ടെ ചേച്ചി ഇപ്പോൾ നല്ല സന്തോഷമുണ്ട് വലിയ ദുഃഖമൊന്നുമില്ല ഇങ്ങനെ തന്നെ അങ്ങ് പോകട്ടെ അവൾ പറയും എവിടെ പരിപാടിക്ക് പോയാലും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക എന്നത് എനിക്ക് നിർബന്ധമാണ് എന്നാൽ സുബി ആ കാര്യത്തിൽ തിരിച്ചും ഭക്ഷണം കഴിക്കാൻ മടിച്ചിയാണ് നിർബന്ധങ്ങളൊന്നുമില്ല മോരുകറിയും ചോറും കിട്ടിയാൽ ഹാപ്പി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണമെന്ന് അവളോട് ഞാനടക്കം പലരും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഓണക്കാലത്ത് ഒരുപാട് ദിവസം ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു മെമിക്രി കലാകാരന്മാരുടെ സംഘടനയായ അമ്മ സംഘടിപ്പിച്ച ഷോയിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഒരു സ്വകാര്യ വേണ്ടി സ്ത്രീ കോമഡി താരങ്ങളുടെ ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു അതിൽ തെക്കേക്കര വടക്കേക്കര എന്നിങ്ങനെ രണ്ട് ടീമായാണ് പ്രോഗ്രാം അവതരിപ്പിച്ചത് അതിൽ തെക്കേക്കരയുടെ ക്യാപ്റ്റനായി സുബിയും വടക്കേക്കരയുടെ ക്യാപ്റ്റനായി ഞാനും ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ദിനങ്ങളിലൊന്നായിരുന്നു അത് ഷൂട്ടിംഗ് ദിവസം സുബിയുടെ ജന്മദിനവുമായിരുന്നു ലൊക്കേഷനിൽ എല്ലാവരും കൂടി ആഘോഷിച്ചു സുബി കേക്ക് മുറിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു ഈ കേക്ക് ഞാൻ ആദ്യം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട് ആരാകും അത് എന്ന് വിചാരിച്ച് ഞാൻ എല്ലാവരെയും നോക്കി ഡെസ്നി തവ എന്ന് പറഞ്ഞ് സുബി ആ പിറന്നാൾ മധുരം പകർന്നപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു കുറച്ച് സിനിമകൾ മാത്രമേ സുബിക്ക് അഭിനയിക്കാനായിട്ടുള്ളൂ അഭിനയിച്ച സിനിമകളിലെല്ലാം കിട്ടിയ കഥാപാത്രങ്ങളെ ഏറ്റവും മികച്ചതാക്കാൻ അവൾക്ക് സാധിച്ചിട്ടുണ്ട് സുബിക്ക് നിബന്ധനകളൊന്നും ഉണ്ടായിരുന്നില്ല അഭിനേതാവ് എന്ന നിലയിൽ തനിക്ക് മുന്നിൽ വരുന്ന അവസരങ്ങൾ ഏതായാലും അവളത് നല്ല രീതിയിൽ ഉപയോഗിക്കുമായിരുന്നു അവളുടെ വിവാഹം തീരുമാനിച്ച വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് ഞാൻ കേട്ടത് കുറച്ചു വൈകിയെങ്കിലും നല്ലൊരാളെയായിരുന്നു അവൾ പങ്കാളിയാക്കാൻ കണ്ടെത്തിയത് ആ സന്തോഷ നിമിഷത്തിനായി ഞങ്ങളെല്ലാം കാത്തിരിക്കുകയായിരുന്നു എന്നാൽ വിവാഹത്തിന് കൈയകലത്തിൽ അവളെ ദൈവം തിരകെ വിളിച്ചു ഇപ്പോൾ ആലോചിക്കുമ്പോൾ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം അവളുടെ യൂട്യൂബ് ചാനലിലേക്ക് ഒരു വ്ളോഗ് ചെയ്യാൻ പലവട്ടം എന്നെ വിളിച്ചിരുന്നു എന്നാൽ പല തിരക്കുകൾ കാരണം അപ്പോഴൊന്നും അത് നടന്നില്ല ഇനി ഒരിക്കലും ഞങ്ങൾക്ക് ആ വ്ളോഗ് ഷുഗിറ്റ് ചെയ്യാനുമാകില്ല